അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഖുർആൻ പഠനം 1059, സൂറത്തുൻ നിസാ 49, 50 സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ ഇലൽ ലദീന യുസക്കൂന അൻഫുസഹും بل الله يزكي من يشاء ولا يظلمون فتيلا انظر كيف يفترون على الله الكذب وكفى به إثما مبينا صدق الله الذي بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد ألم ترى തങ്ങൾ നോക്കുന്നില്ലയോ ഇലല്ലദീന ഒരു കൂട്ടം ആളുകളിലേക്ക് യുസക്കൂന അൻഫുസഹും അവർ അവരെ തന്നെ പരിശുദ്ധരാക്കിക്കൊണ്ടിരിക്കുന്നു അവർ പരിശുദ്ധന്മാരാണ് എന്ന് അവകാശപ്പെടുന്നു അങ്ങനെയുള്ള ചില ആളുകളിലേക്ക് നിങ്ങൾ തങ്ങൾ നോക്കുന്നില്ലേ ബലില്ലാഹു യുസക്കി മൻ യശാഉ പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ഉദ്ദേശിക്കുന്നവരെ സംസ്കരിക്കുന്നു വലായ ഉമ്മലമോന ഫത്തീല അവർ അശേഷം ആക്രമിക്കപ്പെടുന്നതല്ല ഉന്നുർ തങ്ങൾ നോക്കൂ കൈഫ യഫ്തറൂന അലല്ലാഹിൽ കദിബ അവരെങ്ങനെയാണ് അള്ളാഹുവിന്റെ മേലിൽ കള്ളം കെട്ടി പറയുന്നതെന്ന് വകഫാബിഹി ഇസ്മം മുബീന അള്ളാഹുവിന്റെ മേലിൽ കള്ളം കെട്ടി ചമക്കുന്നത് പ്രത്യക്ഷമായ കുറ്റമായിട്ട് അത് തന്നെ മതി എന്നല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ അല്ലാഹു ഇതിലൂടെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അലം തറ നിങ്ങൾ തങ്ങൾ നോക്കുന്നില്ല അല്ലെങ്കിൽ തങ്ങൾ കാണുന്നില്ലേ ഇലല്ലദീന യുസക്കൂന അൻഫുസഹും സ്വന്തം ശരീരങ്ങളെ സംസ്കരിക്കുന്ന പരിശുദ്ധരാക്കുന്ന ആളുകളിലേക്ക് ഞങ്ങൾ ബഹുമാനപ്പെട്ടവരാണ് എന്ന് സ്വയമേവ അവകാശവാദം ഉന്നയിക്കുന്ന ആളുകൾ. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായും മുഫസ്സിറുകളെല്ലാം വിശദീകരിക്കുന്നുണ്ട്, ജൂതക്കാരിൽ ജൂത മതത്തിൽപ്പെട്ട കുറെ ആളുകളുടെ വിഷയത്തിലാണ് ഈ സൂക്തം അള്ളാഹു അവതരിപ്പിച്ചത്. അഥവാ ജൂതന്മാർ അനാവശ്യമായ ചില അവകാശവാദങ്ങൾ നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരുന്നു. മുസ്ലിമീങ്ങൾക്കിടയിൽ മുസ്ലിമീങ്ങളെക്കാൾ ഞങ്ങൾ ഉഷാറാണ് എന്ന് വരുത്തി തീർക്കാൻ അങ്ങനെയുള്ള അവകാശവാദങ്ങൾ കൊണ്ട് നടക്കുമായിരുന്നു അവർ. ആ കൂട്ടത്തിൽ ഏറ്റവും ഗൗരവതരമായിട്ടുള്ള അവരുടെ ഒരു വാദമായിരുന്നു നഹനു അബ്നാഉല്ലാഹി വഅഹിബ്ബാഉഹു, ഞങ്ങൾ അള്ളാഹുവിന്റെ മക്കളും അവന്റെ ഇഷ്ടക്കാരുമാണ്, അതുകൊണ്ടുതന്നെ ഞങ്ങൾ എന്ത് ചെയ്താലും ഇവിടെ ഒരു പ്രശ്നമല്ല, അള്ളാഹു താല ഞങ്ങൾക്കതൊക്കെ വിട്ടുവീഴ്ച ചെയ്തു തരും, ഞങ്ങൾ പരിശുദ്ധന്മാരാണ്, അള്ളാഹിന്റെ മക്കളും അതേപോലെ ഇഷ്ടക്കാരുമാണ് ഞങ്ങൾ. ഒരു വാദം. മറ്റൊരു വാദം, ലൻ യദ്ഖുലൽ ജന്നത ഇല്ല മൻ കാന ഹൂദൻ ഔ നസാര, യഹൂദിയായാൽ അല്ലാതെ സ്വർഗത്തിൽ കടക്കില്ല എന്ന് അവരും നസാറയായാൽ അല്ലാതെ സ്വർഗത്തിൽ കടക്കില്ലെന്ന് അവരും വാദിച്ചു. അവൻ യഹൂദിയാണോ എന്നാ പിന്നെ സ്വർഗത്തിലേക്ക് പാസ് ഓക്കെ, അപ്പൊ അതിനുമാത്രം ഞങ്ങൾ പവറുള്ളവരാണ് എന്ന് സ്വയമേവ അവകാശവാദം ഉന്നയിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇനിയും ചില മുഫസ്സിറുകൾ പറയുന്ന മറ്റൊരു അഭിപ്രായം, ഖുർത്തുബിയുള്ള അടക്കമുള്ള മുഫസ്സിറുകളൊക്കെ ഉദ്ധരിക്കുന്നു വേറൊരു അഭിപ്രായം, ഖൗലുഹും ലാ ദുനൂബ ലനാ വമാ ഫഅൽനാഹു നഹാറൻ ഗഫറ ലനാ ലൈല വമാ ഫഅൽനാഹു ലൈലൻ ഗഫറ ലനാ നഹാറ, ഞങ്ങൾക്ക് ഒരു ദോഷവും ഇല്ല, ഒരു കുറ്റവും ഞങ്ങളുടെ അക്കൗണ്ടിൽ നിലനിൽക്കില്ല, കാരണം ഞങ്ങൾ പകൽ സമയത്ത് ദോഷം ചെയ്താൽ രാത്രിയാകുമ്പോൾ അള്ളാഹു അത് പുറത്തു തരും, രാത്രി ദോഷം ചെയ്താൽ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല, നേരം വെളുക്കുമ്പോൾ അള്ളാഹു തആല അത് നമുക്ക് പുറത്തു തരും. അങ്ങനെ വരുമ്പോൾ ദോഷങ്ങളില്ല എന്ന വിഷയത്തിൽ ഞങ്ങൾ കുട്ടികളെ പോലെയാണ്, ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ ആ കുട്ടിക്ക് കുറ്റൊന്നുമില്ലല്ലോ, അതേപോലെ എന്നും ഞങ്ങൾ പരിശുദ്ധരായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് സ്വയമേ അവർ വാദിച്ചു. അവരെ സംബന്ധിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, നബിയെ തങ്ങൾ കാണുന്നില്ല നോക്കുന്നില്ലേ, ഇലല്ലദീന യുസക്കൂന അൻഫുസഹും സ്വന്തത്തെ സംസ്കരിക്കുന്ന പരിശുദ്ധരാക്കുന്ന ആളുകളിലേക്ക് തങ്ങൾ നോക്കുന്നില്ലേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു.
വേറൊരു അഭിപ്രായവും കൂടെ തെളിയുവാൻ നിങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. തഖ്ദീമുഹു സിഗാറ ലിസ്സലാ ലിഅന്നഹും ലാ ദുനൂബ ലഹും, കുട്ടികൾക്ക് ദോഷമൊന്നുമില്ല എന്ന് പറഞ്ഞ് അതിന്റെ പേരിൽ കുട്ടികളെ ഇമാമത്തിന് അതേപോലെ തന്നെ പ്രാർത്ഥനക്കുമൊക്കെ മുന്നിൽ നിർത്തിയിരുന്നതിനെ പറ്റിയാണ് എന്നൊരഭിപ്രായം ഇവിടെ പറയുന്നുണ്ടെങ്കിലും പക്ഷെ ആ അഭിപ്രായത്തെ കൂടുതലും മുഫസ്സറുകൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നതുകൂടി പരിഗണിക്കണം. വേറെ ഒരു അഭിപ്രായം ഇബ്നുബാസ്ലാമിന്റെ കുർത്തുബി തങ്ങൾ ഉദ്ദേശിക്കുന്നത് ദാരിക കൗലുഹും ആബാഹുരല്ലദീന, മരിച്ചുപോയ ഞങ്ങളുടെ പിതാക്കൾ ഞങ്ങൾക്ക് ശുപാർശ ചെയ്യുകയും ഞങ്ങളെ പരിശുദ്ധരാക്കുകയും ചെയ്യും, ഞങ്ങൾക്ക് എന്ത് ദോഷങ്ങൾ ഉണ്ടായാലും ഭയപ്പെടേണ്ടതില്ല, കാരണം ഞങ്ങളുടെ മരണപ്പെട്ടു പോയ പിതാക്കൾ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്ത് ഞങ്ങളുടെ ആ ദോഷങ്ങളൊക്കെ ഞങ്ങളിൽ നിന്ന് മാറ്റിത്തരും. ഇതാണ് മറ്റൊരഭിപ്രായം. വേറൊരു അഭിപ്രായം അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹുവിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് ഖുത്തുബി ഇമാം പറയുന്നത് ലാലിക സനാഉ ബാഅലിഹിം വലാ ബാഅലിൻ, അവരിൽപ്പെട്ട ചിലർ മറ്റു ചിലരെ പിടുത്തം വിട്ട് പൊക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ചിലർ മറ്റു ചിലരെ പ്രശംസിച്ച് അങ്ങോട്ട് വാനോളം ഉയർത്തുക, അതിനെപ്പറ്റിയാണ് പറയുന്നത്. എന്നാൽ ഇത് വിശദീകരിച്ചുകൊണ്ട് ഖുത്തുബി തങ്ങൾ പറഞ്ഞു വഹാദ അഹ്സനു മാ ഖീല, വിവിധ അഭിപ്രായങ്ങൾ ഇവിടെ ഈ ആയത്ത് സംബന്ധമായി പറഞ്ഞെങ്കിലും അത് ഏറ്റവും നല്ല അഭിപ്രായമായി തോന്നുന്നതാണ് ഈ പറഞ്ഞത്. ചിലർ മറ്റു ചിലരെ പൊക്കിപ്പറയുക, പ്രശംസിക്കുക, പിന്നെ അതേപോലെ തന്നെ ഓരോരുത്തരെ നമ്മളിങ്ങനെ ജാക്കി വെച്ച് അവരെ ഉയർത്തി പ്രശംസിച്ച് എങ്ങോട്ടൊക്കെ എത്തിക്കുക. കാരണം ആയ ഈ സൂക്തത്തിന്റെ അർത്ഥത്തിൽ നിന്ന് പ്രകടമായി മനസ്സിലാകുന്നത് ഈ ആശയമാണ്. ഒരു കുറ്റമല്ല, ഒരു കുഴപ്പമല്ല, അയാൾ ഉഷാറാണ്, അദ്ദേഹത്തിന് യാതൊരു കുറവുമില്ല എന്ന് വരുത്തി തീർക്കുന്ന പരാമർശനങ്ങൾ നടത്തുക എന്നാണ് ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം. അപ്പൊ ഈ ആയത്ത് ഇറങ്ങാനുണ്ടായ പശ്ചാത്തലം സംബന്ധമായി ജൂതന്മാരുടെ അവകാശവാദങ്ങളാണ് പ്രധാനമായും ഇവിടുത്തെ ചർച്ചയുടെ മർമ്മം. അവര് പലവിധത്തിലുള്ള വാദങ്ങളും അവരെക്കുറിച്ച് ഞങ്ങൾ മഹാന്മാരാണ് എന്ന് വരുത്താൻ വേണ്ടി പറഞ്ഞു. ആ പറഞ്ഞതെല്ലാം ഇവിടെ ഉദ്ദേശിക്കാം. വൈവിധ്യ തഫ്സീറുകളൊക്കെ കാണാം. അത് വൈരുദ്ധ്യങ്ങളൊന്നും ഇതിൽ പറയേണ്ടതില്ല. അപ്പൊ ഈ പറഞ്ഞതെല്ലാം ആ സ്വയം പരിശുദ്ധി ചമയുന്നതിന്റെ ഭാഗമാണ്. എന്നാൽ അതിൽ ഏറ്റവും പ്രകടമായി പ്രത്യക്ഷമായി മനസ്സിലാക്കേണ്ടത് ആളുകൾ പരസ്പരം ഇല്ലാത്ത ഗുണങ്ങൾ പറഞ്ഞ് പുകഴ്ത്തുന്നതിനെ കുറിച്ച് കൂടി ഇത് ബാധകമാണ്. നമ്മൾ സ്വന്തം നമ്മളെ തന്നെ പുകഴ്ത്തലായാലും ശരി, മറ്റുള്ളവരെ പുകഴ്ത്തലായാലും ശരി, ആ സംഗതിയൊക്കെ തെറ്റാണ് എന്നിൽ നിന്ന് മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ഖുർആനിലുള്ള സുബ്ഹാന താലിസത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ ഫലാ തുസക്കു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ പരിശുദ്ധരാക്കരുത്, നിങ്ങൾ നിങ്ങളെ തന്നെ പരിശുദ്ധരാക്കരുത്. ചാൻ നമ്മളടുത്ത് എന്തെങ്കിലുമൊക്കെ പിന്നെ ചിലപ്പോൾ നന്മകൾ ഉണ്ടാവാം, പക്ഷെ എന്ന് വെച്ച് എനിക്കൊരു കുഴപ്പമില്ലാത്ത ആളാണ് ഞാനെന്ന് ഞാൻ എന്നെ പറ്റി പറയരുത്. അതേപോലെ മറ്റൊരാളെ പറ്റിയും നമ്മൾ അവിധത്തിൽ പ്രശംസയുടെ വല്ലാത്തൊരു ശൈലിയിലേക്ക് പോകാൻ പാടില്ല. കാരണം എന്താ, ബലില്ലാഹു സക്കി മയ്യശ, അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് അവർ ഉദ്ദേശിക്കുന്നവരെ സംസ്കരിക്കുക. അതായത് പടച്ച റബ്ബ് അവന് കുഴപ്പമില്ല എന്ന് റബ്ബിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയാലല്ലാതെ ഒരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കില്ല. അതുകൊണ്ട് ആ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ വേണ്ടിയുള്ള അധ്വാനം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വിനയാന്തിതരായി ഞാനാണ് ഈ ഭൂമിയിൽ ഏറ്റവും താഴേക്കടയിലുള്ളവൻ എന്ന ചിന്തയിലേക്ക് എത്തുകയാണ് വേണ്ടത്. ഞാൻ ഉഷാറാണ് എന്ന തോന്നൽ, ഞാൻ തർക്കമില്ല എന്ന ചിന്ത, അത് ആത്മീയമായ അപജയത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ആ സലാത്തുൽ മുഹലിക്കാൻ സല്ലല്ലാഹു തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം മൂന്ന് കാര്യങ്ങൾ, അത് മനുഷ്യനെ ആത്മീയമായി നശിപ്പിക്കുന്ന വിഷയങ്ങളിൽപ്പെട്ടതാണ്. ആ മൂന്ന് കാര്യങ്ങളിൽ പെട്ട ഒരു കാര്യമാണ് ഇജാബുൽ മർഇബി നഫ്സിഹി, മനുഷ്യൻ തന്നെ കുറിച്ച് മതിപ്പ് പ്രകടിപ്പിക്കുക. ഞാൻ ഉഷാറാണ്, ബഹുമാനപ്പെട്ട ഞാൻ എന്ന് പറയുന്ന ഒരു ശൈലി അതുണ്ടാകാൻ പാടില്ല. കാരണം ആരാണ് ഉഷാർ എന്ന് തീരുമാനിക്കേണ്ടവൻ അള്ളാഹുവാണ് എന്നർത്ഥം. അപ്പോ അതിന്റെ അപ്പുറത്തേക്ക് നമ്മളൊരാളെ പൊക്കി പുകഴ്ത്തി പിടുത്തം വിട്ട അവസ്ഥയിലേക്ക് പോകാൻ പാടില്ല എന്നാണ് ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പൊ അത്തരമൊരു പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ജൂതന്മാർ. അതുകൊണ്ട് തന്നെ ആ ജൂതന്മാരുടെ നിലപാടിനെ അള്ളാഹു സുബ്ഹാനഹു വതആല ആക്ഷേപിക്കുകയും അതിനെ എതിർക്കുകയും ചെയ്തിരിക്കുകയാണ് എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഇമാം ഖുർത്തുബി റളിയല്ലാഹുവിനോട് വിശദീകരിച്ചു. അപ്പൊ ഇവിടെ ഒരു സംശയം വരും ഇങ്ങനെ പറയുമ്പോൾ. അപ്പൊ നമ്മളൊക്കെ തന്നെ ഇപ്പൊ ചിലര് ചിലരെ പറ്റി അദ്ദേഹം നല്ല ആളാണ്, അദ്ദേഹം മഹാനാണ് എന്നൊക്കെ പറയാറില്ലേ?
അങ്ങനെ പറയുന്നതൊക്കെ തെറ്റാണെന്നാണോ ഈ പറഞ്ഞതെന്ന് മനസ്സിലാക്കേണ്ടത്. കാടടച്ച് വെടിവെച്ച് ഒരാളുടെയും മധുര പറയാൻ പാടില്ല, പുകഴ്ത്താൻ പാടില്ല എന്നൊക്കെ അർത്ഥം വെക്കണോ എന്നൊരു സംശയം ഇവിടെ വരാം. ഇവൻ കുർത്തുകൃതിയുള്ള അതിന്റെ മറുപടി പറയാണ്, സമ്മ തസ്കിയത്തുൽ ഗൈരിയോ മനഹുലഹും, മറ്റുള്ളവരെ പ്രശംസിക്കലും അവരെ പുകഴ്ത്തലും, അവർക്ക് അവർ ഉന്നത പരിശുദ്ധരാണ് എന്ന അർത്ഥത്തിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നടത്തൽ, അത് സംബന്ധമായി ബഹുമാനപ്പെട്ട ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ്? കൃത്യമായും സുതാര്യമായ നിലപാട് ആണ് ആ വിഷയത്തിലുള്ളത്. എന്താണ് ആ നിലപാട്? ഇമാം ബുഖാരി ഇവിടുത്തെ സഹീഹിൽ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അന്ന റജുലൻ ദക്കറ ദുക്കറ ഇന്ദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാസ്മ അലൈഹി റജുലുൽ ഖൈറ, ഒരാളെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ ഒരു പരാമർശനം വന്നു, ഒരാളെ പറ്റി സഹാബത്തിന്റെ ഇടയിൽ ചർച്ച, ഒരാളെ ഒരു പേര് വന്നു, അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് കൂട്ടത്തിൽ നിന്ന് ഒരാൾ നന്നായിട്ട് പ്രശംസിച്ചു, അയാള് ഭയങ്കര അങ്ങനെയാണ് എങ്ങനെയാണ് എന്ന് പറഞ്ഞ് പ്രശംസിച്ചു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വൈഹക്, നിനക്ക് നാശം, ഖതഅത ഉലുഖ സാഹിബിക, നിന്റെ ചങ്ങാതിയുടെ പെരടി നീ മുറിച്ചു കളഞ്ഞു എന്ന് യഖൂലുഹു ദിറാറൻ, പലതവണ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു. ഒരാളെ വല്ലാണ്ട് പുകഴ്ത്തിയിട്ട് മറ്റൊരാൾ സംസാരിച്ചപ്പോൾ പ്രശംസിച്ചപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ പെരടി നീ കഷ്ണിച്ചു കളഞ്ഞു എന്ന് റസൂലുള്ള ആക്ഷേപ സ്വരത്തിൽ പറഞ്ഞു. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ഇൻകാൻ അഹദുക്കും മാദിഹൻ ലാ മഹാല, ഒരാളെ പ്രശംസിച്ചേ പറ്റൂ എന്നൊരു കണ്ടീഷൻ, ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ, ഫല്യഖുൽ, അവൻ പറയട്ടെ, അഹ്സിബു കദാ വകദാ, ഞാൻ ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നു അദ്ദേഹത്തെ കുറിച്ച്, അയാൾ അങ്ങനത്തെ ആളാണ് എന്നാണ് എന്റെ ധാരണ എന്ന് പറയുകയല്ലാതെ ഒരു ഫൈനൽ തീരുമാനം പോലെ അദ്ദേഹം അങ്ങനെ തന്നെയാണ് എന്ന് നിങ്ങൾ പറയാൻ പാടില്ല. എന്താ കാരണം? അദ്ദേഹം അങ്ങനെ അല്ല എന്ന അർത്ഥത്തിലല്ല, പക്ഷെ നമ്മൾ ഒരാളെ പ്രശംസിക്കുമ്പോൾ നമ്മളൊരു ഫൈനൽ തീരുമാനത്തിലെത്തുന്ന ശൈലി ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട കുർത്തുബിതകൾ തന്നെ വിശദീകരിക്കുന്നു, ഫനഹ സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുഫറത്ത ഫീ മദഹി റജുലി ബിമാ ലൈസ ഫീഹി, ഒരാളിൽ ഇല്ലാത്ത മഹത്വങ്ങൾ പറഞ്ഞ് പുകഴ്ത്തുന്നതിൽ പരിധി വിടുന്നതിനെ റസൂലുള്ളാഹി എതിർത്തു. ഫയദഖുലുഹു ഫീ ദാലിക അൽഇഅജാബു വൽ കിബ്ർ, അങ്ങനെ വന്നാൽ അതിലൂടെ എന്താവും? സ്വയം തൻപോരിമയും അഹങ്കാരവും ഒക്കെ ആളുകളുടെ മനസ്സിൽ വരും അല്ലേ. ഒരാൾ നമ്മളെ ഇരുത്തിയിട്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ അദ്ദേഹത്തെ അങ്ങനെ പുകഴ്ത്തി, അദ്ദേഹം അങ്ങനത്തെ ആളാണ് ഇങ്ങനത്തെ ആളാന്ന് പറഞ്ഞാൽ, ഒരുപക്ഷെ നേരത്തെ അഹങ്കാരം മനസ്സിലില്ലാത്തവൻ, ഞാൻ അത്രയ്ക്ക് ഉഷാറാണോ എന്നൊരു പക്ഷെ ചിന്തിച്ചു പോകും. ഇയാൾ ഒരു പക്ഷെ പുകഴ്ത്തിയത് മനസ്സിലുണ്ടായിട്ടൊന്നാവില്ല, തൽക്കാലം അദ്ദേഹത്തെ ഒന്ന് ജാക്കി വെച്ചതായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോ യഥാർത്ഥത്തിൽ എനിക്ക് അങ്ങനെ ഒരു സ്ഥാനമുണ്ട് എന്ന ചിന്തയിലേക്ക് ആ മനുഷ്യനെത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അയാൾ തന്നെ പൊക്കി സ്വഭാവത്തിലേക്ക് കടക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ കൂടുതൽ കഷ്ടപ്പെടുന്നതൊന്നുമില്ല, ഞാനിപ്പോ ഉന്നതമായ സ്ഥാനത്തെത്തിയിരിക്കുന്നു എന്ന ചിന്തയിലേക്ക് ആ മനുഷ്യനെത്തി അദ്ദേഹത്തെ നശിപ്പിക്കാൻ കാരണമാകും ചിലപ്പോ ആ പ്രശംസ. അങ്ങനെയുള്ളവരെ പ്രശംസിക്കുന്നതിനെ, അതേപോലെ തന്നെ ഇല്ലാത്ത പ്രശംസകൾ പറയുന്നതിനെ ഒക്കെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ എതിർത്തിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഈ നിലക്കെന്ന് പറയുമ്പോഴാണ് ഇതിനെപ്പറ്റിയാണ് അള്ളാഹുന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഅലഹാദാത അവ്വലുൽ ഉലമാഉ ഖൗലഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്സുത്തുറാബ ഫീ വുജൂഹിൽ മുദ്ദാഹീൻ, പ്രശംസിച്ചു പറയുന്ന ആളുകളുടെ മുഖത്ത് മണ്ണ് വാരിയിടണമെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ പ്രശംസകരെയുമല്ല. ആ ഹദീസിൽ തെറ്റിദ്ധരിച്ചിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ചില സുഹൃത്തുക്കൾ മൗലിദ് ഓതാൻ പാടില്ല എന്ന് പറയാറുണ്ട്, മാല പാടാൻ പാടില്ല ഔലിയാക്കളുടെ, അതേപോലെ തന്നെ മുത്തലിബിന്റെ മദഹ് പറയാൻ പാടില്ല. കാരണം മദഹ് പറയുന്നവരുടെ മുഖത്ത് മണ്ണ് വാരിയിടണമെന്നാണ് റസൂലുള്ള പറഞ്ഞത് എന്ന് പറയാറുണ്ട് ചിലര്. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളത് അവർ ഒരു വശം മാത്രമേ പഠിച്ചു, മറുവശം പഠിച്ചില്ല എന്നാണ്. കാരണം ഇവൻ കുർത്തുപ്രതിയുള്ള വിശദീകരിച്ചു, ഈ മണ്ണ് വാരിയിടണം എന്ന് പറഞ്ഞത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നൽ മുറാദ ബിഹിൽ മുദ്ദാഹുന ഫീ വുജൂഹിഹിം ബിൽ ബാത്തിലി വബിമാ ലൈസ ഫീഹിം, ഇല്ലാത്ത മദഹകളും അതേപോലെ തന്നെ തെറ്റായ മദഹകളും അവരുടെ സാന്നിധ്യത്തിൽ വെച്ച് അവരെ കുറിച്ച് പറയുന്നതിനാണ് ഇവിടെ ആക്ഷേപിച്ചിട്ടുള്ളത്. എന്തിനാണ് അങ്ങനെ മദഹ് പറയുന്നത്? ഹത്താ യജാലു ദാലിക മുദാഅത്തൻ യസ്തഖിലുന ബിഹിൽ മംദൂഹ വയഫ്തു വയഫ്തിനൂനഹു, ആരെയാണോ പ്രശംസിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ച കിട്ടാനും അദ്ദേഹത്തിന്റെ മനസ്സ് അഹങ്കാരത്തിലേക്ക് കൊണ്ടുപോകാനും വേണ്ടി പണിയെടുക്കും വിധത്തിൽ ഇല്ലാത്ത പ്രശംസകൾ ചൊരിയുന്നതിനെ കുറിച്ച്, അതും ആളുകളുടെ സാന്നിധ്യത്തിൽ പറയുന്നതിനെ കുറിച്ചാണ് റസൂലുള്ളാഹി ആക്ഷേപിച്ചത്. അതേസമയത്ത് ഫാത്മ മദഹുർ വജലി ബിമാ ഫീഹി മിനൽ ഫഅലിൽ ഹസനി വല്ലം ബിൽ മഹ്മൂദി
ഒരാളിലുള്ള ഒരു ഒരു കാര്യം, അദ്ദേഹത്തിന്റെ സ്തുത്യർഹമായിട്ടുള്ള പ്രശംസാർഹമായിട്ടുള്ള ചില ഗുണങ്ങൾ, ആ ഗുണങ്ങൾ പ്രശംസിച്ചു പറയുന്നതോ? എന്തിനാ അത് പ്രശംസിച്ചു പറയുന്ന ആളുടെ പർപ്പസ് എന്താണ്? ലിയകൂല മിൻഹു തർദീബൻ ലഹു ഫീ അംസാലിഹി വ തഹരീമൻ ലിന്നാസി അലാ അൽഇഖ്തിദാഇ ബിഹി ഫീ അസ്ബാഹിഹി ഫലൈസ ബിമുദ്ദാഹിൻ. ഒരാളുടെ അദ്ദേഹത്തിനുള്ള പ്രശംസകൾ നമ്മൾ പറയുന്നു ആളുകളുടെ മുന്നിൽ വെച്ച്, ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ കൂടി സാന്നിധ്യത്തിൽ വെച്ചും പറയുന്നു. ആ പറയുന്നത് കൊണ്ട് പറയുന്ന ആളുടെ ഉദ്ദേശം എന്താണ്? ലിയകൂല മിൻഹു തർദീബൻ ലഹു ഫീ അംസാലിഹി, തന്നെ പോലുള്ളവർക്ക് അതിലൊരു ഒരു ഒരു പ്രേരണ വരാൻ, ഇദ്ദേഹത്തിന്റെ ഗുണങ്ങളൊക്കെ താരും പകർത്തണം എന്ന ഒരു അവസ്ഥയിലേക്ക് ജനങ്ങൾക്ക് പ്രേരണ വരാൻ വേണ്ടി, അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്, അദ്ദേഹത്തിന് കുറെ സ്വഭാവങ്ങൾ പരിഗണിക്കപ്പെടേണ്ട അല്ലെങ്കിൽ മാതൃകയാക്കേണ്ട കുറെ സംഗതികളുണ്ട്, അതൊക്കെ ഞാനും ഫോളോ ചെയ്യണം എന്നൊരവസ്ഥയിലേക്ക് ജനങ്ങൾക്ക് പ്രചോദനം നൽകാൻ. എന്നാൽ ഈ മനുഷ്യന് തന്നെയും ഇത്തരം നന്മകളിൽ ആത്മാർത്ഥതയോടുകൂടെ മുന്നോട്ട് പോകാൻ സഹായകമാകും വിധത്തിൽ അങ്ങനെയാണ് പുകഴ്ത്തുന്നതെങ്കിൽ, ആ പുകഴ്ത്തുന്നതിനെ സംബന്ധിച്ച് മുത്തനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മുദ്ദാഹിങ്ങളുടെ മുഖത്ത് മണ്ണ് വാരിയിടണം എന്ന് പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ട പുകഴ്ത്തലല്ല. അവ പുകഴ്ത്തുന്നവരുടെ മുഖത്ത് മണ്ണ് വാരിയിടണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഇല്ലാത്ത പ്രശംസകൾ ആളുകളുടെ സന്നിധിയിൽ വെച്ച് പറയുകയും അത് ചില ദുരുദ്ദേശങ്ങൾക്ക് മാർഗമാക്കുകയും ചെയ്യുന്നതിനെ കുറിച്ച് ആണ്. അല്ലെങ്കിൽ അങ്ങനെ പ്രശംസിച്ചാൽ ഈ മനുഷ്യന്റെ മനസ്സിൽ അഹങ്കാരം വന്നുകൂടാൻ സാധ്യതയുള്ള അങ്ങനത്തെ കക്ഷികളെ പ്രശംസിക്കുന്നതിനെ കുറിച്ചാണ്. അല്ലാത്ത വിധത്തിലുള്ള പ്രശംസയൊന്നും തന്നെ ഒരു മോശമായ സംഗതിയല്ല. അതുകൊണ്ട് തന്നെ മഹാരാജുവിനെ നിയാക്കി ഈ പ്രശംസകൾ എന്ന് പറയുന്നതൊക്കെ ഓരോരുത്തരും പ്രശംസിക്കുന്നവന്റെ മനസ്സിലെന്താണ് കാഴ്ചപ്പാട് എന്നതിലേക്ക് മടങ്ങും. വല്ലാഹു ആലമുൽ മുസ്ലിമീൻ മുസ്ലിഹൈ. ഉപരിത്തിമ്പോ കുർത്തുബി തങ്ങൾ പറഞ്ഞു, കുഴപ്പത്തിന് വേണ്ടി പ്രശംസിക്കുന്നവൻ ആരാണ്, നന്മക്ക് വേണ്ടി പ്രശംസിക്കുന്നവരാണ് എന്നതൊക്കെ അള്ളാഹു താലാക്ക് ആണ് അറിയുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കൂ, പ്രശംസിക്കുന്നവരുടെ മുഖത്ത് മണ്ണ് വാരിയിടണം എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിരന്തരം തങ്ങളുടെ സന്നിധിയിൽ വെച്ച് തന്നെ പ്രശംസിക്കപ്പെട്ടിട്ടില്ലേ? ആ പ്രശംസിച്ചവരെ കല്ലാന്റെ റസൂലാട്ടി ഓടിച്ചോ? അല്ലെങ്കിൽ മധുഹ് വരാൻ പാടില്ലാന്ന് റസൂൽ പറഞ്ഞോ? മൗലിദോദൽ തെറ്റാന്ന് റസൂൽ പറഞ്ഞോ? ഇല്ല. മുത്തനബീനെ എത്ര ആളെ പ്രശംസിച്ചു? ഖദീജ ബീബി റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശംസിച്ചിട്ട് ആയിഷ ബീബിക്ക് കുശുമ്പ് തോന്നിയിട്ട് ചിലപ്പോൾ എന്തുവരെ പറഞ്ഞുപോയി, ഓ ഈ കേട്ടാത്തോന്നോ, ഈ തള്ളയല്ലാതെ ലോകത്ത് വേറെ പെണ്ണില്ലാതെ തോന്നുമല്ലോ എന്നുവരെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞിരുന്നു. ആയിഷ ബീബിന്റെ റിപ്പോർട്ട് ഇങ്ങനെ ഹദീസിലുണ്ടല്ലോ അല്ലേ? അപ്പൊ റസൂലുള്ള പ്രശംസയെ 100% എതിർത്തിക്കാണോ? അല്ല, മറിച്ച് എതിർത്ത പ്രശംസ എന്ന് പറയുന്നത് വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള വിവേകം നമുക്കുണ്ടാവണം. അതുകൊണ്ട് തന്നെ മുത്തലിബിന്റെ മധുഹ് പറയുന്നതും മൗലി തോന്നുന്നതും അതേപോലെ ഔലിയാക്കളുടെ മധുഹ് പറയുന്നതും അവരുടെ മൗലി തോന്നുന്നതും മാല പാടുന്നതും അതൊന്നും ആക്ഷേപാർഹമായ പിന്നെ പ്രശംസയിൽ പെട്ട സംഗതിയേ അല്ല എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ഇമാം ഖുർത്തുബി അതിന് തെളിവ് പറയുന്നു, വഖദ് മുദിഹ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിശ്ശാരി വൽ ഖത്മി വൽ മുഖാതമതി വലം യഹ്ദു ഫീ വുജൂഹിൽ മുദ്ദാഹിന അത്തുറാബ വല അമറ ബിദാലിക. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പദ്യത്തിലും അതേപോലെ തന്നെ സംബോധനയിലും നേരിട്ടുള്ള സംസാരങ്ങളിലും എല്ലാം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുകഴ്ത്തപ്പെട്ടിട്ടുണ്ട്, പ്രശംസിക്കപ്പെട്ടിട്ടുണ്ട്. ആ പ്രശംസിക്കപ്പെട്ട സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ മുഖത്ത് മണ്ണ് വാരിയിടുകയോ അല്ലെങ്കിൽ തങ്ങൾ എന്തു പറഞ്ഞാലും സ്വീകരിക്കുന്ന സഹാബത്തിനോട് മുഖത്ത് മണ്ണ് വാരിയിടണമെന്ന് പറയുകയോ ചെയ്തിട്ടില്ല. ഏതുപോലെ അബൂ താലിബ് റസൂലുള്ളാഹിനെ പ്രശംസിച്ചിട്ട് പറഞ്ഞില്ലേ, മുത്തലബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തിയിട്ട് അബൂ താലിബ് എന്നവർ പണ്ട് പാടിയതാണ്. ആ പാട്ടിലുള്ളത് എന്താ? റസൂലുള്ളാഹിന്റെ മുഖം കൊണ്ട് മലയക്കേടപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾ അനാഥർക്കും അതേപോലെ തന്നെ അഗതികൾക്കും ഒക്കെ ഏറ്റവും വലിയൊരു ആശ്വാസത്തിന്റെ തുരുത്താണ്. ഇങ്ങനെ റസൂലുള്ളാഹിനെ പ്രശംസിച്ചിട്ട് ആ പ്രശംസ അള്ളാഹിന്റെ റസൂൽ എതിർത്തിട്ടില്ല എന്ന് മാത്രമല്ല, ആ വാചകം പിന്നീട് മഴയില്ലാതെ വിഷമിച്ചൊരു ഘട്ടത്തിൽ സഹാബത്ത് മഴയ്ക്ക് വേണ്ടി നിബിതങ്ങളോട് ആവശ്യപ്പെടുകയും റസൂലുള്ള ദ്വാരത്തിൽ മഴ കിട്ടിയപ്പോ അബൂ താലിബ് ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് അബൂ താലിബ് പണ്ട് പാടിയ പാട്ടിനെ ഓർക്കുകയും അലി റളിയല്ലാഹു അൻഹു ആ പാട്ട് ആവർത്തിച്ചു പാടുകയും ചെയ്തതടക്കം ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ റസൂലുള്ളാഹിനെ പ്രശംസിക്കരുത് എന്ന് പറഞ്ഞു, അതുകൊണ്ട് മൗലി തോതാൻ പാടില്ല, ജന്മദിനം നടത്താൻ പാടില്ല എന്നൊക്കെ പറയുന്ന സുഹൃത്തുക്കൾ ഒന്നുകിൽ ശക്തമായി തെറ്റിദ്ധരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം അതിന് മാത്രമൊന്നും അവരുടെ മനസ്സിലേക്ക് കയറിയിട്ടില്ല എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് കല്ലും നെല്ലും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള സന്മനസ് ഓരോരുത്തർക്കും ഉണ്ടാവണേ എന്നാണ്
സംബന്ധമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് വിശദീകരണം അടുത്ത ക്ലാസ്സിൽ പറയാം. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വ ആലിഹി വ സഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി.